ടെക്നോളജി ലോകത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കിയ സ്റ്റീവ് ജോബ്സിൻ്റെ കഥ എന്നും പ്രചോദനം തന്നെയാണ്. അത്ര സുഖകരമല്ലാത്ത ബാല്യവും യൗവനവും സ്റ്റീവ് ജോബ്സിനെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കല്ല തള്ളിവിട്ടത്, പകരം വിജയത്തിൻ്റെ പടികൾ ആത്മവിശ്വാസത്തോടെ താണ്ടാനായിരുന്നു പഠിപ്പിച്ചത്. അവിവാഹിതരായ സർവകലാശാല വിദ്യാർത്ഥികളായിരുന്ന സിറിയൻ വംശജനായ അബ്ദുൾ ഫതാ ജൻഡാലിയുടെയും ജോവാനി ഷിബീലിൻ്റെയും മകനായി 1955 ഫെബ്രുവരി 24 ജനിച്ച സ്റ്റീവിനെ കാലിഫോർണിയക്കാരായ പോൾ ജോബ്സ്, ക്ലാര ജോബ്സ് ദമ്പതിമാർ ദത്തെടുക്കുകയായിരുന്നു. ആ ദത്തെടുക്കൽ നടന്ന മാസങ്ങൾക്ക് ശേഷം സ്റ്റീവിൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ വിവാഹിതരാവുകയും അവർക്കൊരു മകൾ ജനിക്കുകയും ചെയ്തു, മോന. മോന യൗവനത്തിലെത്തും വരെ സ്റ്റീവ് തൻ്റെ സഹോദരനാണെന്ന് അറിഞ്ഞിരുന്നില്ല. US ഇലക്ട്രോണിക്സ് വ്യവസായത്തിൻ്റെ തലസ്ഥാനമായിരുന്ന സിലിക്കൺ വാലിയിലേക്ക് ജോബ്സ് കുടുംബം കുടിയേറി. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹ്യൂലറ്റ് പക്കാർഡിൻ്റെ പാലോ ഓൾട്ടോ പ്ലാന്റിൽ ഒരു വേനൽക്കാല ജോലി സ്റ്റീവിന് ലഭിച്ചു. അവിടെ വെച്ചാണ് സ്റ്റീവ് വോസ്നിക്കിനെ പരിചയപ്പെടുന്നത്. ടെക് ലോകത്ത് ചരിത്രം രചിക്കാൻ പോകുന്ന ഒരു കൂട്ടുകെട്ടിൻ്റെ തുടക്കമായിരുന്നു അതെന്ന് അന്ന് ഇരുവരും കരുതിയിരുന്നില്ല. കോളേജിൽ ചേർന്ന സ്റ്റീവ് ആദ്യ ടേം കഴിഞ്ഞപ്പോൾ പഠിപ്പ് നിർത്തി. രക്ഷിതാക്കൾ തൻ്റെ പഠനത്തിന് എത്രമാത്രം കഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കി താൻ പഠിപ്പ് നിർത്തുകയായിരുന്നുവെന്ന് പിൽക്കാലത്ത് സ്റ്റീവ് പറയുകയുണ്ടായി. അറ്റാറി എന്ന ഗെയിം നിർമ്മാണ കമ്പനിയിൽ സ്റ്റീവ് പിന്നീട് ജോലിക്ക് ചേർന്നു. ഇന്ത്യയിലേക്ക് യാത്ര പോകാനുള്ള പണം സമ്പാദിക്കലായിരുന്നു ലക്ഷ്യം. ഇന്ത്യൻ സന്ദർശനത്തിന് ശേഷം തലമുണ്ടനം ചെയ്ത് ബുദ്ധമതത്തിൽ ചേർന്നിട്ടാണ് സ്റ്റീവ് അമേരിക്കയിൽ തിരിച്ചെത്തിയത്. ശിഷ്ടജീവിതം മുഴുവൻ അദ്ദേഹം ബുദ്ധമത അനുയായിയായിരുന്നു. മത്സ്യം കഴിക്കുന്ന സസ്യബുക്കുമായിരുന്നു ജീവിതകാലം മുഴുവൻ. അറ്റാറിയിൽ സ്റ്റീവ് വീണ്ടും ചേർന്നതിനൊപ്പം തൻ്റെ ചെങ്ങാതി വോസ്നിക് അംഗമായ ഒരു പ്രാദേശിക കമ്പ്യൂട്ടർ ക്ലബിലും പ്രവർത്തനം തുടങ്ങി. അപ്പോഴേക്കും വോസ്നിക് സ്വന്തം നിലയ്ക്ക് കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്യാൻ തുടങ്ങിയിരുന്നു. കമ്പ്യൂട്ടർ വിറ്റ് എന്തുകൊണ്ട് ജീവിച്ചുകൂടാ എന്ന് ചെങ്ങാതിമാർ ആലോചിച്ചു. അങ്ങനെയാണ് 1976 ഏപ്രിൽ 1 ആപ്പിൾ കമ്പനിയുടെ പിറവി. സ്റ്റീവിനും വോസ്നിക്കിനും തുല്യ പങ്കാളിത്തവും അരോൺ വയൻ എന്ന സുഹൃത്തിന് 10% പങ്കാളിത്തവുമായിരുന്നു കമ്പനിയിൽ. വോസ്നിക് തൻ്റെ ഇലക്ട്രോണിക് കാൽക്കുലേറ്ററും സ്റ്റീവ് തൻ്റെ ഫോക്സ്വാഗൺ വാഹനവും വിറ്റ് കമ്പനിക്ക് പ്രാരംഭ ഫണ്ട് കണ്ടെത്തി. സ്റ്റീവിൻ്റെ കിടപ്പുമുറിയിലായിരുന്നു ആപ്പിൾ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. വീട്ടിലെ ഗ്യാരേജ് കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാനുള്ള സ്ഥലവുമായി. ആപ്പിൾ 1 കമ്പ്യൂട്ടറിൻ്റെ നിർമ്മാണത്തിലൂടെ പേഴ്സണൽ കമ്പ്യൂട്ടർ വിപ്ലവത്തിന് കമ്പനി തുടക്കം കുറിച്ചു. ആപ്പിൾ 1 ശേഷം ആപ്പിൾ 2. സാധാരണ ഉപഭോക്താക്കൾ വൻതോതിൽ വാങ്ങിയ ആദ്യത്തെ കമ്പ്യൂട്ടറായി ആപ്പിൾ 2. 1977 കാലിഫോർണിയ കമ്പ്യൂട്ടർ മേളയിൽ അത് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടു. ഉയർച്ചയുടെ നാളുകളായിരുന്നു പിന്നീട്. 1983 ഫോർച്യൂൺ 500 പട്ടികയിൽ 411 സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് ആപ്പിൾ ചരിത്രം കുറിച്ചു. ബിസിനസ് ചരിത്രത്തിൽ ഇത്ര വേഗം വളർച്ച രേഖപ്പെടുത്തിയ ഒരു കമ്പനി അതുവരെ ഉണ്ടായിട്ടില്ല. 1980 ഒരു മൈക്രോസോഫ്റ്റായി ആപ്പിൾ മാറി. വെറും 23 വയസ്സുള്ളപ്പോൾ എൻ്റെ സമ്പാദ്യം 1 മില്യണിൽ കൂടുതലായിരുന്നു. 24 വയസ്സിൽ അത് 10 മില്യണിലേറെയായി. 25 വയസ്സായപ്പോൾ സമ്പാദ്യം 100 മില്യണിൽ കൂടുതലായി. പക്ഷേ അതെനിക്ക് പ്രധാനപ്പെട്ടതായിരുന്നില്ല. കാരണം പണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നില്ല എൻ്റേത്. അന്നത്തെ ആപ്പിളിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് തൻ്റെ നേട്ടത്തെക്കുറിച്ച് സ്റ്റീവ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ആപ്പിളിൻ്റെ വിജയഗാഥ അവസാനിച്ചില്ല. കമ്പ്യൂട്ടർ ഉപയോഗത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വാണിജ്യപരമായി ഉപയോഗിക്കുന്ന ആദ്യ കമ്പ്യൂട്ടറായ മാക്കിൻടോഷ് സ്റ്റീവിൻ്റെ നേതൃത്വത്തിൽ ആപ്പിൾ പുറത്തിറക്കുന്നത് 1984. ശരിക്കുള്ള പേഴ്സണൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ യുഗത്തിലേക്ക് ലോകം പ്രവേശിച്ചത് അതോടെയാണ്. പക്ഷേ സ്റ്റീവിൻ്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങളോ വിജയങ്ങളോ അവസാനിച്ചിരുന്നില്ല. ആപ്പിൾ അതിൻ്റെ ഏറ്റവും വലിയ ഉയരങ്ങളിൽ ഒന്നിൽ നിൽക്കുമ്പോൾ 1985 CEO ജോൺ സ്കള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന അട്ടിമറിയിലൂടെ സ്റ്റീവ് ആപ്പിളിന് പുറത്തായി. ആപ്പിളിനെ തോൽപ്പിക്കാനായി സ്റ്റീവിൻ്റെ പിന്നീടുള്ള ശ്രമം. അതിനാണ് 1985 നെക്സ്റ്റ് കമ്പനി സ്ഥാപിച്ചത്. ആപ്പിൾ കമ്പനി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന 1996 കാലഘട്ടത്തിൽ സ്റ്റീവ് വീണ്ടും അവിടേക്ക് തിരിച്ചെത്തി. കാരണം നെക്സ്റ്റ് കമ്പനി ആപ്പിൾ സ്വന്തമാക്കി.
11 വർഷത്തിന് ശേഷം ആദ്യമായി താൻ സ്ഥാപിച്ച കമ്പനിയിൽ അദ്ദേഹം കാലുകുത്തി. പിന്നീട് സ്റ്റീവ് സൃഷ്ടിച്ച ചരിത്രം മാക്ബുക്കുകളുടെയും ഐപാഡിന്റെയും രൂപത്തിൽ നമ്മുടെ മുന്നിലും, ഐപാഡിന്റെയും ഐഫോണിന്റെയും രൂപത്തിൽ നമ്മുടെ കീശകളിലും, ഐട്യൂൺ സ്റ്റോറിന്റെയും ആപ്പിൾ ആപ്പ് സ്റ്റോറിന്റെയും രൂപത്തിൽ നെറ്റിലുമുണ്ട്. മുങ്ങുന്ന കപ്പലായിരുന്ന ആപ്പിളിനെയാണ് സ്റ്റീവ് കൈപിടിച്ചുയർത്തിയത്. അദ്ദേഹത്തിന്റെ ക്രിയാത്മകതയും ഊർജ്ജസ്വലതയും വീണ്ടും ടെക് ലോകത്തിന് വഴികാട്ടിയായി. 1996 നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന കമ്പനിയെ സ്റ്റീവ് ലോകത്തെ ഏറ്റവും മൂല്യമേറിയ ടെക്നോളജി കമ്പനിയാക്കി മാറ്റി. 2004 അർബുദബാധ തിരിച്ചറിഞ്ഞെങ്കിലും സ്റ്റീവ് തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. 2011 ആഗസ്റ്റ് 25 ആപ്പിളിന്റെ സിഇഒ പദം സ്റ്റീവ് ഒഴിഞ്ഞപ്പോൾ അത് ശരിക്കും ഒരു യുഗത്തിന്റെ അവസാനമായി. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, സംഗീത വ്യവസായങ്ങളെ സാങ്കേതികത കൊണ്ട് പുനർനിർവചിക്കാനും ഐമാക്, ഐപോഡ്, ഐഫോൺ, ഐപാഡ് തുടങ്ങിയ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകളിലൂടെ ലോകത്തിന്റെ ജീവിതശൈലി തന്നെ മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 1976 സ്റ്റീവ് വോസ്നിയാക്, റൊണാൾഡ് വെയിൻ എന്നിവർക്കൊപ്പം ഒരു പഴയ കാർഷെഡിൽ ആപ്പിൾ പേഴ്സണൽ കമ്പ്യൂട്ടർ കിറ്റ് നിർമ്മിച്ച് കമ്പനിയുടെ പിറവിക്ക് നായകത്വം നൽകിയ സ്റ്റീവിന് തന്റെ സ്ഥാപനത്തെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ബ്രാൻഡാക്കി മാറ്റാനുള്ള മാജിക് അറിയാമായിരുന്നു. ലളിതമായിരുന്നു ആ മന്ത്രവിദ്യയുടെ ചേരുവകൾ. സർഗശേഷിയും കഠിനാധ്വാനവും സമർപ്പണവും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും നിറഞ്ഞ തന്റെ ബാല്യ കൗമാരങ്ങളോടുള്ള മധുര പ്രതികാരം പോലെയാണ് ലോകജനതയുടെ നിത്യജീവിതത്തിലേക്ക് പുതിയ സന്തോഷങ്ങൾ പലതും സ്റ്റീവ് കൊണ്ടുവന്നത്. 25 വയസ്സിൽ അദ്ദേഹം ദശകോടികളുടെ അധിപതിയായി. തൊട്ടടുത്ത വർഷം ടൈം മാഗസിന്റെ കവർ ചിത്രമായി. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഐടി കമ്പനിയുടെ അമരക്കാരനായിട്ടും വാർഷിക ശമ്പളമായി വെറും $1 മാത്രം വാങ്ങി. അതിൽ പാതി താൻ കമ്പനിയിൽ വരുന്നതിനും ബാക്കി തന്റെ സേവനത്തിനുമാണെന്ന് ചിരിയില്ലാതെ അദ്ദേഹം പറഞ്ഞു. സ്റ്റീവ് ജോബ്സിന്റെ മരണവാർത്തയറിഞ്ഞ് കുറിക്കപ്പെട്ട എണ്ണമറ്റ ട്വിറ്റർ സന്ദേശങ്ങളിലെ പൊതുവാചകം ഇതായിരുന്നു: ലോകത്തെ മാറ്റിയതിനും നന്ദി. ഭൂഗോളത്തിന്റെ വലിപ്പമുള്ളൊരു നന്ദി വാക്ക് നെഞ്ചോട് ചേർത്ത് നിത്യനിദ്രയിലാഴ്ന്നപ്പോൾ സ്റ്റീവ് അനശ്വരതയിലേക്ക് കൂടിയാണ് യാത്രയാകുന്നത്. അതെ, സ്റ്റീവ് ജോബ്സ് അങ്ങനെ കണ്ടെത്തലുകളും സാന്നിധ്യവുമാണ് ഇന്ന് ടെക് ലോകം ആഘോഷിക്കുന്നത്. സാധാരണക്കാരന് സ്വപ്നത്തിൽ പോലും കാണാനാവാത്ത ഉൽപ്പന്നങ്ങളെ ഇത്രയും ജനപ്രിയമാക്കിയത് അങ്ങയുടെ നേട്ടം തന്നെ. സല്യൂട്ട് ഡിയർ സ്റ്റീവ് ജോബ്സ്.